നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വർഷം പ്രതീക്ഷ തന്ന മുഖങ്ങളിൽ ഒന്ന് കൃത്തിക പ്രദീപ്. വെള്ളി നക്ഷത്രങ്ങളുടെ 2018 അവസാന എപ്പിസോഡിൽ അതിഥിയായി കൃതിക. ഹായ് മോളെ. ഹലോ. എന്തായാലും മോളുടെ ഈ വർഷം തുടങ്ങിയത് ഭയങ്കര സൂപ്പറായിട്ടാണ് അല്ലേ? ആദ്യ പോലെ ഒരു മൂവി, അത് കഴിഞ്ഞ് ആമി, മോഹൻലാൽ, കൂദാശ, ഇങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വർഷം ഇങ്ങനെ കഴിഞ്ഞു പോണത്. അപ്പം എന്തായാലും ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ് ഈ വെള്ളി നക്ഷത്രങ്ങൾ ഈ 2018 ക്ലോസ് ചെയ്യുമ്പം മോളുടെ കൂടെ, മോളുടെ പ്രതീക്ഷകളോടൊപ്പം തന്നെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഒരു ഇയറിനെ വെൽക്കം ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കാണുമ്പം ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ആദ്യമാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മോളുടെ ഫേസ്റ്റ് മൂവി എന്ന് പറയുന്നത് വില്ലാളി വീരൻ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു മൂവി എൻട്രി, എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ അങ്കിള് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിദ്ധു പനക്കിലാണ് പേര്. അപ്പൊ സിദ്ധു അങ്കിളാണ് ഇങ്ങനെ ഡയറക്ടറിന് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ട് ആള് വിളിച്ചിട്ട് എന്റെ വില്ലാളി വീരൻ അഭിനയിച്ചത്. അങ്ങനെ എങ്ങനെയാ മൂവിയിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? സിദ്ധു അങ്കിള് മൂവിയിലേക്ക് വരണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സിദ്ധങ്ങള് വെറുതെ വിളിച്ചപ്പോ ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, അപ്പൊ ഞങ്ങളൊന്ന് വെറുതെ നോക്കാന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ആക്ട് ചെയ്തതാണ് വില്ലാളി വീരല്. പിന്നെയാണ് ആദ്യ ആമി മോഹൻലാലൊക്കെ. അപ്പൊ അതുകൊണ്ടാണോ ഈ വില്ലാളി? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? അത് എക്സ്പീരിയൻസ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒന്നും അറിയില്ല. ഫിഫ്ത്തിലായിരുന്നു ഞാൻ. അപ്പൊ നല്ല രസം, എല്ലാവരുടെ കൂടെയും ദിലീപേട്ടൻ അവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ജോലി ഹാപ്പി ആയിട്ട് ആക്ട് ചെയ്യാം. ഇവൻ ഇത്രയും വലിയ ആളുകളുടെ കൂടെ ആരുമില്ല. നല്ല രസമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെയാ വന്നത്? പിന്നീട് ആദിയിലേക്ക് എത്താൻ ആദി അതൊരു അന്നൊരു ദിവസമാണ് ചിത്രങ്ങള് ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന്. അപ്പം അങ്ങനെയാണ് എനിക്ക് അനീറ്റേനെ എത്തിയത്. അന്ന് രാത്രി ഡിസ്കസ് ചെയ്തു സിദ്ധു അങ്കിളായിട്ട്, കൊറേ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അതൊക്കെ റിജക്റ്റ് ആയി. എന്നിട്ട് എന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഒന്ന് വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂവീസ് ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയില്ലേ? ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ പറയാ. ബാക്കി സമയം പഠിത്തം വിചാരിച്ചിരുന്നു. അതെ, മെഡിസിന് പോവാനാ താല്പര്യം. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ പിന്നെ ആദ്യ ആദ്യയിലേക്കുള്ള കോള് വന്നപ്പോ എന്ത് തോന്നി? കാരണം ജിത്തു ജോസഫ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, അവിടെയാണ് അൾട്ടിമേറ്റ് ലെവലാണ്. കാരണം ബ്രാൻഡിങ് അങ്ങനെയാണ്. അത് കൂടാതെ എന്ത് പറയണം, മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ മോന്റെ ഡെബ്യൂ മൂവിയാണ്, അതിലാണ് കൂടെ അഭിനയിക്കാൻ പോണത്. ഇപ്പൊ അതൊക്കെ മനസ്സിലാവുള്ള ഏജിലാണല്ലോ. സത്യം പറഞ്ഞു കോളടിച്ച പോലെ, ലോട്ടറി ഒക്കെ അടിച്ച പോലെ ആയിരുന്നു. അന്ന് രാത്രി ഇങ്ങനെ കോൾ വന്നപ്പോ ഞാൻ അങ്ങനെ ആവില്ല വെറുതെ. അപ്പൊ സിദ്ധങ്ങൾ പറഞ്ഞു അല്ല ശരിക്കും ഇങ്ങനെ ഇതുണ്ട്, അപ്പൊ പ്രണവ് മോഹൻലാല് ചേട്ടനോടൊപ്പാണ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. ഐ വാസ് ലൈക് സോ ഹാപ്പി, പറയാൻ പറ്റില്ല എങ്ങനെയാന്ന്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എന്താ പറയാ എക്സ്പീരിയൻസിൽ സെറ്റില് നിങ്ങൾ കൂടെ നിങ്ങളുടെ ഒരു ഇതൊക്കെ? ഞാൻ ആമി ചെയ്തതിന് ശേഷം ആട്ടോ എനിക്ക് ആദ്യമൊക്കെ വന്നത്. പക്ഷെ ഫസ്റ്റ് റിലീസ് ആയത് ആദ്യം, അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആമീന്ന് കുറച്ച് പേടിയൊക്കെ, അല്ല അല്ലെങ്കിലും പേടിയില്ലല്ലോ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. എനിക്ക് ഇതുവരെ സെറ്റുകളിൽ ഏറ്റവും കൂടെ ഇഷ്ടപ്പെട്ട കമൽ സാറിന്റെയും പിന്നെ വി എം വിനു സാറിന്റെ ആയിരുന്നു. കാരണം സീനിയർ ആണ്, അതേപോലെ എല്ലാരും ഭയങ്കര കാമൻ ക്വൈറ്റ്, അത്ര വൃത്തി സംസാരിക്കും, അങ്ങനെ ഒരു ബഹളമൊന്നുമില്ല. ഭയങ്കര രസാ കമൽ സാറിന്റെ. അതേപോലെ കമൽ സാർ അങ്ങനെ സീനിയേഴ്സ് ആണോ ജൂനിയേഴ്സ് ആണോ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റേ ചെയ്യുന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ആമി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയും അതേപോലെ ആ സെറ്റും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആമിക്ക് ശേഷമാണ് ആദി കിട്ടുന്നത്. അപ്പം ആമി ഒരു 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 തരം എക്സ്പീരിയൻസ് അല്ലേ? ഇപ്പം കാരണം നമ്മള് മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവും എന്ന് സംശയമാണ്. അപ്പം അവരുടെ ഇതായിട്ട് ചെയ്യാനൊക്കെ പറ്റുകയെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ അതിന്റെ ഒരു മൊത്തം മൂവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിന്റെ വർക്കിംഗ് പാറ്റേണും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ആദ്യം എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ചേഞ്ചസിനൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തത് ഈ കുഞ്ഞുകുട്ടി? പിന്നെ ആദ്യം പറയുമ്പോ രണ്ട് ക്യാമറ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഷോട്ട് എടുക്കുക, അങ്ങനെ പെട്ടെന്ന് ടൈമൊന്നും എടുക്കില്ല. അപ്പൊ ഒരു ഇതിൽ തന്നെ കഴിയും. അപ്പം അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മള്
വേറെ തിരിയുമ്പോഴുള്ള റിയാക്ഷനും എല്ലാം ഫേസിൽ കറക്റ്റ് ആയിട്ട് തന്നെ വരണേ. ചിത്തു അങ്കിളിന്റെ ഡയറക്ഷനും പിന്നെ പറയണ്ട, ആള് പറഞ്ഞു തരുന്നത് രീതി തന്നെ വളരെ വ്യത്യാസം, നമുക്ക് പെട്ടെന്ന് ക്യാച്ചബിൾ ആവുന്ന രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എനിക്ക് ആദ്യയില്. ഇപ്പം പെട്ടെന്ന് ഫ്രണ്ട്സിന്റെ ഒക്കെ ഇങ്ങനെ സ്കൂളിലെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ, അതും വലിയ വലിയ മൂവീസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത്, അപ്പൊ എങ്ങനെയാ അവരുടെ റെസ്പോൺസ് എന്താണ്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ബെത്തനി സ്കൂളിലാണ് പഠിക്കുന്നത്, ബെത്തനി കോൺവെന്റ് സ്കൂളില്. അപ്പൊ ഞാൻ ഒരു 10th വരെ CBSEയിലായിരുന്നു. 10th ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റിക്ക് പോകുന്നത്. കാരണം CBSEയിൽ ആയതുകൊണ്ട് ബോർഡ് എക്സാംസ് ഒക്കെ അങ്ങനെ എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചെന്നപ്പോ ആ സ്കൂളാണ് എന്നെ ശരിക്കും അത് രക്ഷിച്ചത്. കാരണം സാധാരണ 10th പഠിക്കുമ്പോ അങ്ങനെ എക്സാംസ് ഒക്കെ എഴുതണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതേപോലെ അറ്റൻഡൻസും എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാരും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ എഴുതി എനിക്ക് അയക്കുമായിരുന്നു വാട്സപ്പ് വഴി. ഫ്രണ്ട്സും നോട്ട്സ് ഒക്കെ എഴുതി അയക്കുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. പിന്നെ പിള്ളേർ പിന്നെ പറയണ്ടായി എപ്പോഴും വന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, പുതിയ ഫിലിംസ് ഏതാന്നൊക്കെ. ഭയങ്കര ഫ്രണ്ട്ലി അവര്, ഭയങ്കര പാവം പിള്ളേരാണ്. ടീച്ചേഴ്സൊക്കെ എന്ത് പറയും? ടീച്ചേഴ്സ് അടുത്ത ഫിലിം ഏതാന്നൊക്കെ വന്ന് ചോദിക്കും, ഇടയ്ക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കും. ഭയങ്കര സ്നേഹം അവിടെ. അതുകൊണ്ട് വിഷമമൊന്നുമില്ല, ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്താലും അവര് ഭയങ്കര ഹെൽപ്പ് ചെയ്യണ്ടെന്ന്. ഇപ്പൊ മൂവീസ് ചെയ്യുമ്പോ, ഇപ്പൊ കമൽ സാറിന്റെ മൂവി, കമൽ സാറിനൊക്കെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് ഹിറ്റ്സ് തന്നിട്ടുള്ള ഒരാള്, മഞ്ജു ആണെങ്കിലും അങ്ങനെ, ഇപ്പൊ ലാലേട്ടൻ, ലാലേട്ടന്റെ മോൻ എന്ന് പറയുമ്പോ ഇതിനൊക്കെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ മൂവീസ് അത്രയും കണ്ടിട്ടും കൂടിയാണ്. അപ്പോ അങ്ങനെ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ മൂവീസ് ഒരുപാട് കണ്ടിട്ട് തന്നെ ആയിരിക്കില്ലേ? എങ്ങനെയായിരുന്നു, കുറെ മൂവീസ് കണ്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ? ഫിലിംസ് കാണാറില്ലായിരുന്നു. ഫിലിമിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഫിലിംസ് ഒക്കെ നന്നായിട്ട് കാണാൻ തുടങ്ങിയത്. ഓ, അത് ശരി. അപ്പൊ ഈ ഫിലിംസിന് ഇവരുടെയൊക്കെ പടത്തിലേക്ക് പോയി പറയുന്നത് പടങ്ങളിലേക്കാണ് പോകുന്നത് അറിയായിരുന്നു. അറിയായിരുന്നു. അപ്പൊ എന്നിട്ടും പേടിയൊന്നുമില്ല? ഇല്ല, കാരണം ആദ്യത്തെ ടൈമിൽ എനിക്കൊന്നും അറിയില്ല എന്താ സംഭവം, അന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ അറിയുന്ന, പക്ഷെ കമൽ സാറിന്റെ എനിക്ക് ഭയങ്കര ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് അവിടെ സീനിയർ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും, ലൈക് ഭയങ്കര ചൂടാവും, അങ്ങനെയൊക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ സെറ്റിൽ പോയപ്പോ മനസ്സിലായി ഭയങ്കര നല്ലൊരു പാവമാണെന്ന്. ഇപ്പൊ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള കാര്യങ്ങള്, നമ്മള് ഫിക്ഷൻ അല്ല, ഉള്ള കാര്യങ്ങള് ബേസ് ചെയ്തുള്ള ഒരു മൂവിയാണ്. അപ്പം അതിന് എന്തെങ്കിലും അങ്ങനെ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ആമി? ആമി ലൈക് എനിക്ക് കുറെ കാര്യങ്ങൾ മഞ്ജുശേഷിന്റെ ആക്ടിംഗ് നിന്ന് കുറെ പഠിക്കാൻ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം അവര് ഓരോ എക്സ്പ്രഷൻസ്, ഓരോ മൊമെന്റിലും ഓരോ ചേഞ്ചും കണ്ണി കൂടെ അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ കുറെ പഠിക്കാൻ പറ്റി അവരുടെ ആക്ടിങ്ങിനും എല്ലായിടെയായിരുന്നും അങ്ങനെ. ഇപ്പൊ രണ്ട് തരം മൂവീസ് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തു. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോ മോള് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ? കാരണം ഒന്നൊരു വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു മൂവിയോ ഒന്നൊരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ്. അമീല് ലൈക് പക്കാ നാടൻ, ഒരു അങ്ങനത്തെ ഒരു പഴയ കാലത്തെ ഒരു ഇത്. ആദ്യയില് നേരെ ഡിഫറെന്റ് മോഡേൺ അങ്ങനത്തെ ഒരു സ്റ്റൈൽ. അപ്പം രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു. അതേപോലെ ഇനിയിപ്പോ സകല കലാശാല ഞാനൊരു മുസ്ലിം കുട്ടിയായിട്ടാണ് അത് വരാൻ പോകുന്നത്. ആ അത് കഴിഞ്ഞിട്ട് വി എം വിനു സാറിന്റെ അതില് തമിഴ് ക്യാരക്ടറായിട്ടാ, ഫുൾ ബ്ലാക്ക് കളറൊക്കെ ആക്കിയിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ആയി കിട്ടുന്നത്. നമുക്ക് കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ വേണം. അപ്പം കൊറേ ഫിലിംസ് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടായിരുന്നു ആമി പോലത്തെ മൂവി ഒക്കെ ചെയ്യുമ്പോ? ആ അമ്മയാണ് എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാറ്. ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ ഇങ്ങനെ പറയും, ആ ഇങ്ങനെ ഫിലിംസ് ഒക്കെ കണ്ടു നോക്കാം, അപ്പൊ നിനക്ക് മനസ്സിലാവും. പിന്നെ അമ്മ പണ്ടൊരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പ്രേം നസീർ സാറിനോടൊപ്പം. അപ്പൊ ഏത് മൂവി? ഗുരുദേവൻ പറഞ്ഞിട്ട്. ഓ, അത് ശരി. ചെറിയൊരു റോള്, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും പാള് പറയും, ഞാനും പണ്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പോവാൻ പറ്റിയില്ല, അപ്പൊ നിനക്ക് പോവാണ്ടെങ്കിൽ പൊയ്ക്കോളാന്നൊക്കെ പറയും. ഭയങ്കര സപ്പോർട്ടിങ് ആണ് പാരന്റ്സ്. കാരണം അവർക്ക് കല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അല്ല, അത് പിന്നെ പിന്നീട് മൂവീസ് ചെയ്യുന്ന കാണുമ്പോ നമുക്ക് അറിയുന്നുണ്ട്. ഇപ്പം ആദിക്ക് ശേഷം മോഹൻലാൽ ആണോ പിന്നെ ചെയ്യുന്നത്? ആദി, ആമി, മോഹൻലാൽ, മന്ദാരം, കൂതാശയിൽ ഒരു വളരെ എന്താ പറയാ, വളരെ ഹെവി ആയിട്ടുള്ള മൂവിയുമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറുമാണ്. അപ്പൊ അവിടുത്തെ ഒരു അതൊരു എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. അതെ, 1 month ഞങ്ങൾ മൂന്നാറായിരുന്നു. പിന്നെ അതിൽ തന്നെ കൊല്ലുന്ന സീനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടെടുത്ത സീനായിരുന്നു. കാരണം ഒരു കാട്ടിൽ തന്നെ ശരിക്കും പുല്ലിന്റെ ഇടയിൽ വലിച്ചതാ. അപ്പം ഫുൾ അട്ടകളും പാമ്പുകളും ഉള്ള സ്ഥലത്തായിരുന്നു. സേഫ്റ്റി അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നു.
ശരിക്കും ആ ഒരു മൊമെന്റിൽ ശരിക്കും പേടിച്ചിട്ടാ കിടന്നത്. അന്ന് വലിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിട്ടാണ്. പക്ഷെ അതൊരു ഒരു ഇതുണ്ടായിരുന്നു, ചെയ്യണമെന്നും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്ക്രിപ്റ്റും ആ ഒരു ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. കുറെ എല്ലാം സഹിച്ചിട്ടും ആ ഒരു കുട്ടി ഇങ്ങനെ എന്തൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പെർഫോം ചെയ്യാൻ കൂടുതൽ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അല്ലേ. അപ്പം ശരിക്കും അങ്ങനത്തെ ഒരു മൂവി ചെയ്യുമ്പം അത് അത് അങ്ങനത്തെ മൂവീസിന്റെ നമ്മുടെ വ്യൂവേഴ്സും വളരെ കുറച്ച് ഒരു സെലക്റ്റഡ് വ്യൂവേഴ്സ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ കണ്ടിട്ട് അതിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനത്തെ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ടോ? നന്നായി ചെയ്തു എന്ന് പറഞ്ഞു കൊറേ പേര്. എന്റെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ കൂതാശയിലുള്ള കുട്ടിയല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്, കാരണം അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എല്ലാരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോ ഇറ്റ്സ് ഹാപ്പിനെസ്. കാണുന്നവരുടെ വ്യൂ പോയിന്റ് ഒന്ന്, പക്ഷെ അതല്ലാതെ മോളായിട്ട് തന്നെ അഭിനയിച്ച സിനിമ പിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞ ഞാൻ അഭിനയിച്ചത് എനിക്ക് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇനിയും ശരിയാക്കായിരുന്നു, ഇനിയും ശരിയാക്കായിരുന്നു. അത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാ തോന്നുന്നത്. അതെ, ഇനിയും ചെയ്യാം, ഇനി അവിടെ ഇങ്ങനെ കൊടുക്കായിരുന്നു. പിന്നീടാ നമ്മള് ആലോചിക്കാം, ബെസ്റ്റ് പിന്നെയും കൊടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ സാധാരണ കുട്ടികള് ഇപ്പൊ ആക്ട് ചെയ്യാൻ വരുന്ന കുട്ടികൾ തന്നെ ചില സമയത്ത് ഇനി ഞാൻ ടെൻത്ത് ആണ്, അപ്പൊ ഞാൻ കുറച്ച് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ പ്ലസ് ടു ആയി എന്ന് പറയുന്ന ഒരു സമയത്താണ് കൃത്യക ശരിക്കും പറഞ്ഞ കരിയർ തുടങ്ങിയിട്ട് വളരെ ആക്റ്റീവായിട്ട് രണ്ടും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും ഇപ്പൊ മൂവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇപ്പൊ ഈ വരാൻ പോകുന്ന മൂവീസും എല്ലാം ഇനി ബാക്ക് ടു ബാക്ക് മൂവീസ് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും? അത് എപ്പോഴെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കും? എന്താ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടൊന്ന് മെഡിസിന് വേണ്ടി 1 ഇയർ മാറ്റി വെക്കണം എന്നാണ് ആഗ്രഹം. എല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ സംബന്ധിച്ചില്ലെങ്കിൽ. ബട്ട് എന്താ മെഡിസിന് പോകണമെന്ന് അല്ല, ചെറുപ്പം തൊട്ടിട്ടുള്ള ആഗ്രഹം, കാർഡിയക് സർജൻ ആവണമെന്ന് ആഗ്രഹം. റീസൺ ഉണ്ടോ? എന്തോ എനിക്ക് എന്തോ സർജറി ഫീൽഡിലേക്ക് പോകാനാ ഭയങ്കര ഇഷ്ടം. അപ്പം ആക്ടിങ്ങും അതേപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ആക്ടിങ്ങും പാട്ടും അതേപോലെ മെഡിസിൻ, ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പോ ആക്ടിങ് അല്ലാത്ത വേറെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്? പാട്ട് പാടി കുറച്ച്. അതിങ്ങനെ കണ്ടപ്പോ തോന്നി മുഖത്ത് പാട്ട് പാടുന്ന ഒരു ചാനൽ, അത് ഞാൻ പഠിക്കുന്നുണ്ട്. അതല്ലാതെ സ്കൂളിലൊക്കെ എങ്ങനെയാ പൊതുവെ എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ്? ഡ്രാമ ചെയ്യാറുണ്ട്, റെസ്റ്റേഷൻസ്, പിന്നെ പാട്ടും വരയ്ക്കും, കോമിക്സ്, മംഗ ടൈപ്പ്, ജാപ്പനീസ് ഒക്കെ അങ്ങനത്തെ ക്യാരക്ടർ. റിയലിസ്റ്റിക് ആയിട്ടൊന്നും ഇല്ല, മംഗാസ് ഒക്കെ നന്നായി വരയ്ക്കും. ചേച്ചി എന്തെങ്കിലും പറയാറുണ്ടോ നീ അവിടെ ഇങ്ങനെ ചെയ്ത് ശരിയായിട്ടില്ല? എല്ലാ അഡ്വൈസിങ് ആളാ, ശരിയായില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ആകെ ആദിയിലാണ് പറഞ്ഞത് നന്നായി ചെയ്തോട്ടോ എന്നൊക്കെ പറഞ്ഞത്. ബാക്കിയൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് പറയും, ഇവിടെ ശരിയായില്ല, അവിടെ ഇനിയും ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു തരും. ഭയങ്കര അഡ്വൈസിങ് ആണ്, എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്. ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മളിപ്പോ ഇപ്പൊ ഒരു പാട്ട് പാടി പിന്നെ എൻ്റെ ഒരു പാട്ട്, അങ്ങനെ രണ്ട് പാട്ട് പാടുമോ? അതെല്ലാം തീർന്ന് എൻ്റെ ഒരു പാട്ടേ പാടുള്ളൂ. എങ്ങനെയായാലും കുഴപ്പമില്ല, പിന്നൊരു 4 പേര് പാടും. ഓക്കെ. പൂവകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം, നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിക്ഷേതാമ്പോലക്കാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം.
ഇപ്പൊ ഇനി ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാല്ലേ, കുറച്ചും കൂടെ കഴിയുമ്പോ ഒരു നായിക ഗായിക കോമ്പിനേഷൻ ഉള്ള നമ്മൾ അപർണ ബാലമുരളിയൊക്കെ പോലെ സിനിമയിൽ പാടണമെന്നൊക്കെ ആഗ്രഹം ആഗ്രഹിക്കാലോ. എന്ത് നന്നായിട്ട് പാടുന്നു, പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് എവിടുന്ന? പാട്ട് അമ്മ പാട്ട് പാടും, അമ്മയുടെ ഫാമിലി. അതാണ് അച്ഛന്റെ സൈഡിൽ നിന്ന് എന്താ ഉള്ളത്? ഇപ്പോ ഇനി ചെയ്യുന്ന സിനിമകളിലൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ കുറച്ച് സിനിമകൾ വന്ന് എങ്ങനെയൊക്കെയാണ് സിനിമയുടെ പോക്കും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം ഒരു ക്യാരക്ടർ കിട്ടിയ ഇപ്പൊ വിളിക്കുമ്പോ പറയുമല്ലോ ഇങ്ങനെ ഒരു മുസ്ലിം ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അപ്പൊ അതിനുവേണ്ടി ഒരു സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടോ അതോ ഇങ്ങനെ ഡയറക്ടർ എന്ത് പറയണോ അതുപോലെ ചെയ്യാം അങ്ങനെ തന്നെയാണോ? ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാറില്ല ഞാൻ, ആ സെറ്റിൽ പോയിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അങ്ങനെ ആക്ട് ചെയ്യാം. നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അല്ല, ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അപ്പൊ അഭിനയിച്ച് പഠിക്കുക അങ്ങനെയൊന്നുമല്ല. അപ്പൊ നമ്മൾ കണ്ട ഒരു ക്യാരക്ടറിന്റെ ഒരു എന്തെങ്കിലും സംഭവം, ആ ക്യാരക്ടർ എന്താന്ന് വെച്ചാല് അതിനെ പറ്റി കുറച്ച് സ്റ്റഡി ചെയ്യാം, എങ്ങനെയാണ് വേണ്ടത്, കാരണം എങ്ങനെയായിരിക്കും ആ ഒരു ക്യാരക്ടറിന്റെ റിയാക്ഷൻസ് ഒക്കെ, അതെങ്ങനെയാന്ന് നോക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് നമ്മുടെ കുറെ ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ നേരത്തെ മഞ്ജുവിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് അത്രയും റിച്ച് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പെർഫോമൻസുകൾ കൂടുതൽ കാണാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അവരെങ്ങനെയാണ് ആ കാലത്ത് ആ ക്യാരക്ടർ ചെയ്തത്? നോക്കാറുണ്ട്. അമ്മ തന്നെ ഇപ്പോഴും പറയും, എങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയ അപ്പൊ പറയും, ഇന്ന സിനിമയിലത്തെ ഈ ക്യാരക്ടർ നോക്കി നോക്ക്, മജു ചേച്ചിയുടെ ആ ക്യാരക്ടർ നോക്കി നോക്ക് എന്നൊക്കെ പറയും. അമ്മയാണ് ഫുൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാ കാലത്തെ സിനിമകളും കാണുമോ? അമ്മയ്ക്ക് പണ്ട് കാലത്തെ സിനിമാസ് ഇഷ്ടം, അതേപോലെ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ അമ്മ ചെറുപ്പം തൊട്ടിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ മലയാളത്തിൽ ഏതായാലും ടിക്കറ്റ് ഉറപ്പിച്ചു, ബാക്ക് ടു ബാക്ക് ദൈവം സഹായിച്ച സിനിമകൾ വരുന്നുണ്ട്. ഇവിടെ മാത്രം നിക്കാനാണോ പ്ലാൻ അതോ? അല്ല, എനിക്ക് തമിഴ്ന്ന് വന്നിട്ടുണ്ട്. അപ്പൊ തമിഴ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓ അതെയോ, ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഫിലിംസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാവുന്ന? അത് തമിഴിലെ ചിത്രങ്ങൾ എന്നാണ് മൂവിയുടെ പേര്. സേതുയാലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ലോഹിതാ സാറിന്റെ അസിസ്റ്റന്റ്, ശിവകാർത്തികേയൻ ചേട്ടന്റെ ഹീറോയിൻ ആയിട്ട്. എന്ത് വേണം ഇനി, എങ്ങനത്തെ ക്യാരക്ടർ അത്? അത് ഒരു തമിഴ് പക്ക തമിഴ് ബ്രാഹ്മൺ കുട്ടിയായിട്ട്. കറക്റ്റ് ആയിരിക്കും. മലയാളത്തിൽ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ? മലയാളത്തിൽ ഇനി ശ്യാമരാഗം സേതുയാൽ ചേട്ടനാണ്, അതേപോലെ വി എം ബിനു സാറിന്റെ കുട്ടിമാമ, ജിത്തു അങ്കിളുടെ മിസ്റ്റർ ആൻഡ് മിസസ് റൗഡി അതിൽ ചെയ്യുന്നുണ്ടല്ലേ? അതിലുണ്ട്. സകലകലാശാല വിനോദ് ഗുരുവായ ചേട്ടന്റെ. ഇതൊക്കെയാണ് ഇനി 2019 അപ്പൊ കുഴപ്പമില്ല, നമ്മള് നല്ല 2019 പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെയാ തുടങ്ങുന്നത്. അത് ആ ഒരു ജേണി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അങ്ങോട്ട് ഒറ്റ സ്പ്രിംഗിൽ അങ്ങ് പോട്ടെ. ഇത്രയൊക്കെ എന്തിനും പറഞ്ഞ് സന്തോഷിപ്പിക്കണം എന്നറിയാം. അടുത്ത പാട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഏതായാലും കുഴപ്പമില്ല. രഞ്ജിഷി സഹി ദേ തഖാലി കി ലിയാ, രഞ്ജിഷി സഹി എന്തായാലും നമുക്ക് വെള്ളി നക്ഷത്രങ്ങൾക്കും ഈ 2018 നല്ലൊരു ക്ലോസിംഗ് ആണ് കിട്ടിയത്. നമ്മൾ ന്യൂ ഇയറിനെ നമുക്ക് ഒരുമിച്ച് തന്നെ അല്ലേ ഹാപ്പി ആയിട്ട് നെക്സ്റ്റ് ഇയർ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും നല്ല റിലീസുകളുണ്ട് തമിഴിലൊരു നല്ല എൻട്രി, ഇനി വരുന്ന സിനിമകളും നല്ല നല്ല സിനിമകളാവട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അമ്മയുടെ നടക്കാതെ പോയ ആഗ്രഹം കൂടെ ചേർത്തുകൊണ്ട്, അമ്മയ്ക്കും കൂടെ ചേർത്തുകൊണ്ട് മോൾക്ക് വലിയ വലിയ അവസരങ്ങളും വലിയ വലിയ നിലയിലെത്താനൊക്കെ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് വലിയ നക്ഷത്രങ്ങളിലേക്ക് വന്നതിന്. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്, കാരണം കൊറേ ആയി വരണം വരണം വിചാരിച്ച അവസാനം വന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട് താങ്കൾ പറഞ്ഞില്ല. എനിവേസ് ഹാഡ് എ നൈസ് ടൈം വിത്ത് യു കൃതിക, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ചെയ്യാലേ, നമുക്ക് പ്രേക്ഷകരോട് നേരിട്ട് തന്നെ കുറച്ച് വിഷസ് പറഞ്ഞിട്ട് അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും എന്റെ കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വെള്ളി നക്ഷത്രങ്ങളുടെ പ്രിയ പ്രേക്ഷകര് എല്ലാ കാലത്തും ഇത്രയും പിന്തുണയോടെ ഇത്രയും സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ശക്തി. നമ്മളിതാ 2018 വിട പറയുകയാണ്.
ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളും മാത്രം ഉണ്ടാവട്ടെ എന്ന ആഗ്രഹവും എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഉണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി കാണാം അടുത്ത വർഷം അടുത്ത അതിഥിയും പുതിയ വിശേഷങ്ങളുമായി.